ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമ. സുഭാഷിതം. യോഗസിദ്ധികളെപ്പറ്റി അവ 23 ആണെന്നും അവയെ സമ്പാദിക്കാനുള്ള മാർഗവും ഭഗവാൻ ബുദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ സൂക്ഷ്മഭൂതങ്ങളാകുന്ന സ്വരൂപത്തോടുകൂടിയ ഈശ്വരനിൽ ധാരണ കൊണ്ട് മനസ്സിനെ ഉറപ്പിക്കണം. ശരീരത്തെ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് എത്ര വേണമെങ്കിലും ചെറുതാക്കി തീർക്കാൻ കഴിയും. ഇതിനെയാണ് അണിമസിദ്ധി എന്ന് പറയുന്നത്. മഹത്തത്വമാകുന്ന ഭഗവത് സ്വരൂപത്തിലോ ആകാശം തുടങ്ങിയ പഞ്ചഭൂതങ്ങൾ ഏതെങ്കിലും ഒന്നിലോ മനസ്സിലെ ഉറപ്പിക്കലാകുന്ന ധാരണ കൊണ്ട് ശരീരത്തെ വളരെ വലുതാക്കി തീർക്കാൻ സാധിക്കുന്നതാണ് മഹിമയെന്ന സിദ്ധി. ഇത് രണ്ടും രാമായണത്തിൽ സുന്ദരകാണ്ഡത്തിൽ ഹനുമൻസ്വാമി ലങ്കയിലേക്കുള്ള യാത്രയിൽ സ്വാമിയുടെ ശക്തിയെ പരീക്ഷിക്കുവാൻ ദേവന്മാരയച്ച ഒരു യോഗിനി ഹനുമൻസ്വാമിയെ വഴിയിൽ നിഴലത് പിടിച്ച് നിർത്തിക്കൊന്ന് തിന്നുന്ന സിംഹികയെ കൊന്ന വരി രാമായണത്തിലുണ്ട്. ആ സിംഹിക ഇതിലെ പോകുന്നവരെ ആഹരിക്കുക എന്നുള്ളതാണ് എനിക്ക് ബ്രഹ്മാവ് തന്നിരിക്കുന്ന വരം, അതുകൊണ്ട് നിന്നെ ഞാൻ ആഹരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ രാമകാര്യാർത്ഥത്തിന് പോവുകയാണ്, പോയിട്ട് കാര്യം സാധിച്ചിട്ട് വന്ന് അമ്മയുടെ ആഗ്രഹം സാധിച്ചു തരാമെന്ന് വിനയപൂർവ്വം ഹനുമൻസ്വാമി അറിയിച്ചെങ്കിലും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹനുമൻസ്വാമി ഇപ്പോൾ പറഞ്ഞതുപോലെ ആകാശാദി പഞ്ചഭൂതങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ മനസ്സ് ഉറപ്പിച്ചുകൊണ്ട് ശരീരത്തെ വലുതാക്കി തീർക്കുകയും ഉടൻ തന്നെ ആ രൂപം ഇരട്ടി വലിപ്പത്തിൽ ഹനുമൻസ്വാമിയെക്കാട്ടിലും വലിപ്പത്തിൽ നിൽക്കുകയും അപ്പോൾ അതിലും വലിപ്പത്തിൽ ഹനുമൻസ്വാമി വളരുകയും അവരതിൻ്റെ ഇരട്ടി വളരുകയും അങ്ങനെ മാക്സിമം അവരുടെ വളർച്ച വന്നപ്പോൾ ഹനുമൻസ്വാമി പഞ്ചഭൂതങ്ങളിൽ വായുവിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് ശരീരത്തെ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് തീരെ ചെറുതാക്കി അവരുടെ വായിൽ കൂടെ കയറി ചെവിയിൽ കൂടി ഇറങ്ങിപ്പോന്ന ഹനുമൻസ്വാമിയുടെ സിദ്ധികളെ രാമായണത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന് ചൂണ്ടിക്കാട്ടി എന്ന് മാത്രം. പഞ്ചഭൂതങ്ങളുടെ പരമാണുക്കളാകുന്ന ഭഗവത് സ്വരൂപത്തിൽ ധാരണ കൊണ്ട് ലഹിമ എന്ന സിദ്ധി ഉണ്ടാവും. ശരീരത്തിൻ്റെ ഘനം വളരെ കുറയ്ക്കുക എന്നതാണ് ലഹിമ എന്ന സിദ്ധി കൊണ്ട് സാധിക്കുന്നത്. ഇങ്ങനെയാണ് ജലാശയത്തിൻ്റെ മേളിൽ കൂടിയൊക്കെ യോഗികൾ നടന്ന് നദി കടന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിലുള്ള തത്വം. സ്വാത്വിക അഹങ്കാരത്തെ ഈശ്വര സ്വരൂപമായി ഉപാസിക്കുന്ന യോഗിക്ക് താൻ ആഗ്രഹിക്കുന്ന ആരുടെ ഇന്ദ്രിയങ്ങളിൽ കൂടിയും കേൾക്കാനും സ്പർശിക്കുവാനും കാണാനും സ്വാദറിയാനും മണക്കാനും സാധിക്കുന്ന സിദ്ധിയാണ് പ്രാപ്തി. ഇങ്ങനെ ചില ജീവന്മാർ മരണാനന്തരം ആഗ്രഹസാധ്യം പൂർത്തിയാകാത്തവർ ഇപ്രകാരം ജീവിച്ചിരിക്കുന്നവരുടെ ശരീരത്തിലൂടെ വീണ്ടും കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന ദോഷങ്ങളെ ഉപദ്രവദോഷങ്ങളാക്കി അവയെ ഒഴിവാക്കാൻ പല മന്ത്രവാദങ്ങളും പ്രയോഗിച്ച സംഭവങ്ങളും ഉണ്ട്. ജ്ഞാനശക്തി പ്രധാനങ്ങളായ മഹത്തത്വത്തെയും ക്രിയാശക്തി പ്രധാനങ്ങളായ സൂത്രാത്മാവിനെയും ഉപാധിയാക്കി സ്വീകരിച്ച ഭഗവാനിൽ മനസ്സിനെ ദൃഢമായി ഉറപ്പിക്കുന്നതുകൊണ്ട് ഇഹപരലോകങ്ങളിലെ ഏത് പദാർത്ഥത്തെയും പ്രാപിക്കുവാനും അനുഭവിക്കാനും കഴിയുന്ന സിദ്ധിയാണ് പ്രാഗാമ്യം എന്ന് പറഞ്ഞു വരുന്നത്. സത്വരജസ് തമസ് എന്നീ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയാകുന്ന മായയുടെ നിയന്താവും കാലസ്വരൂപനും സർവ അന്തര്യാമിയുമായ ഭഗവാനിൽ മനസ്സിനെ ധാരണ ചെയ്യുന്നതുകൊണ്ട് എല്ലാ ശരീരങ്ങളെയും എല്ലാ ജീവന്മാരെയും തൻ്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഈശിത്വം എന്ന സിദ്ധിയാണ് മഹാസന്യാസിമാർ എല്ലാവരെയും
അടക്കി നിർത്തുന്നതിന് ഉപയോഗിച്ചത്. ജാഗ്രസ്വപ്ന സുഷുപ്തികൾക്ക് അതീതനായി വിളങ്ങുന്ന നാരായണനിൽ മനസ്സിലെ ഉറപ്പിക്കുന്ന യോഗിക്ക് എല്ലാം സ്വാധീനമായി വശിത്വമെന്ന സിദ്ധി കൈവരും. നിർഗുണ ബ്രഹ്മത്തിൽ മനസ്സിനെ നിശ്ചലമാക്കി ഉറപ്പിച്ചാൽ പരമാനന്ദം അനുഭവപ്പെടും. അതാണ് കാമാവസായിത എന്ന സിദ്ധി. അതോടെ എല്ലാ ആഗ്രഹങ്ങളും ഇല്ലാതായിത്തീരുന്ന സിദ്ധിയാണത്. വിശപ്പും ദാഹവും ശോകമോഹങ്ങളും ജരാമൃത്യുക്കൾ എന്നിവയിലെ ഈ ആറെണ്ണത്തിനെയാണ് ഷഡൂർമികൾ എന്ന് പറയുന്നത്. ഈ ആറ് കാര്യങ്ങൾ ഇല്ലാതായിത്തീരലാണ് അനൂർമിമത്വം എന്ന സിദ്ധി. ധർമ്മസ്വരൂപനും ശ്വേതദീപാധിപതിയുമായ അനിരുദ്ധ ഭഗവാനിൽ ചിത്തത്തെ നിശ്ചലമാക്കി തീർക്കുന്നതുകൊണ്ട് അനൂർമിമത്വം എന്ന സിദ്ധി അനുഭവപ്പെടും. പ്രഭാകര സിദ്ധയോഗിയെപ്പോലുള്ളവർ 800 വർഷം ജീവിച്ചിരുന്നതായി 125 വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ച കേരളത്തിലെ ആദ്യ പത്രങ്ങളിൽ പ്രഭാകര സിദ്ധയോഗിയെപ്പറ്റി വർണ്ണിച്ചിട്ടുണ്ട്. അവരെല്ലാം അല്ലെ മഹാസന്യാസിമാരെല്ലാം ഈ അനൂർമിമത്വം എന്ന സിദ്ധിയിലൂടെയാണ് ഹിമാലയത്തിൽ ആയിരക്കണക്കായ വർഷങ്ങളിൽ ജീവിച്ചിരുന്നെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ആകാശാത്മാവും സമഷ്ടി പ്രാണസ്വരൂപനുമായ ഭഗവാനിൽ മനസ്സിനെ ധാരണ ചെയ്തുകൊണ്ട് അനാഹതനാദത്തെ ചിന്തിക്കുന്ന യോഗിക്ക് ദൂരത്തുള്ള ശബ്ദങ്ങളെ കേൾക്കാൻ കഴിയും. അതിനെ ദൂരശ്രവണം എന്ന് പറയുന്നു. ചക്ഷുരിന്ദ്രിയത്തിൽ സൂര്യനെയും സൂര്യനിൽ ചക്ഷുരിന്ദ്രിയത്തെയും യോജിപ്പിച്ച് കണ്ണിലും സൂര്യനിലും വിളങ്ങുന്ന ഭഗവത് സ്വരൂപത്തെ ചിന്തിക്കുന്നവന് പ്രപഞ്ചത്തിലെ സകല സൂക്ഷ്മ വസ്തുക്കളെയും കാണാറായിത്തീരും. അതിനെയാണ് ദൂരദർശനം എന്ന് പറയുന്നത്. മനസ്സിനെയും ശരീരത്തിനെയും പ്രാണവായുവിനോടുകൂടി ആത്മാവിൽ ദൃഢമായി ഉറപ്പിച്ചാൽ മനസ്സിൻ്റെ വേഗതയിൽ ശരീരവും താൻ ആഗ്രഹിക്കുന്ന ദിക്കിൽ എത്തിച്ചേരും. അങ്ങനെ ശരീരത്തിന് ഏത് ദിക്കിൽ വേണേലും കൊണ്ടുപോകുന്ന സിദ്ധി ശ്രീനാരായണ ഗുരുവിനെ പോലുള്ളവർ സ്വീകരിച്ചതായി ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്. ഇത് മനോജപം എന്ന സിദ്ധിയാണ്. ആഭരണങ്ങൾക്ക് സ്വർണവും മൺപാത്രങ്ങൾക്ക് മണ്ണും എന്ന പോലെ എല്ലാ ശരീരങ്ങൾക്കും ഉപാദാന കാരണമായ ബ്രഹ്മത്തിൽ മനസ്സിനെ നിശ്ചലമായി ഉറപ്പിക്കുന്നത് കൊണ്ട് മനസ്സും എല്ലാത്തിനും ഉപാദാന കാരണമായി തീരുന്നതിനെയാണ്. അങ്ങനെയുള്ള മനസ്സുകൊണ്ട് ഏത് രൂപം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ രൂപം എടുക്കാൻ കഴിയുന്ന സിദ്ധിയാണ് കാമരൂപമെന്ന അത്യപൂർവ സിദ്ധി. അതായത് പൂതന, ശൂർപ്പണഖ, അങ്ങനെ രാമായണത്തിലെ വജ്രദുഷ്ട്രൻ അല്ലെങ്കിൽ ഇന്ദ്രൻ ഗൗതമൻ്റെ രൂപം ധരിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതിൻ്റെ പിന്നിലുള്ള സിദ്ധി ഇതാണ്. താൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ശരീരത്തിൽ പ്രവേശിക്കുവാൻ കഴിയുന്നത് പരകായ പ്രവേശനം എന്ന സിദ്ധിയാണ്. ആ ശരീരത്തിൽ താനാകുന്ന ജീവൻ ഇരിക്കുന്നതായി ദൃഢമായി ധ്യാനിക്കാൻ കഴിഞ്ഞാൽ പ്രാണസ്വരൂപനായി തീർന്ന, അതായത് വണ്ട ഒരു പുഷ്പത്തിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് എന്ന പോലെ ഈ ശരീരത്തെ വിട്ട് ആ ദേഹത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. സിദ്ധാസനത്തിൽ നീണ്ടു നിവർന്നിരുന്ന് ഗുദാദ്വാരത്തെ ഇടത്തുകാൽ മടമ്പ് കൊണ്ടടച്ച് പ്രാണനെ മൂലാധാരത്തിൽ നിന്ന് സുഷുമ്നാപരഹ മഹാനാടിയിലൂടെ ഹൃദയമാറിട കണ്ഠ ഭ്രൂമധ്യം എന്നീ സ്ഥലങ്ങളിലേക്ക് ഉയർത്തി ശിരസിലെ ബ്രഹ്മരന്ധ്രം പിളർന്ന് ശരീരത്തെ ഉപേക്ഷിക്കുന്നതാണ് സ്വച്ഛന്ദ മൃത്യു എന്ന സിദ്ധി. ഇതും യോഗീശ്വരന്മാർ സ്വീകരിച്ചിട്ടുള്ള മാർഗമാണ്. നരസിംഹമൂർത്തിയെ ധ്യാനിച്ച് ഭജിച്ച് പ്രത്യക്ഷനാക്കി തൻ്റെ ശരീരത്തിൻ്റെ സെല്ലുകൾ മരിക്കാതെ ജീവനോടുകൂടി ഇരിക്കുവാൻ ഭഗവാനെ ഏൽപ്പിച്ചിട്ട് ശങ്കരാചാര്യസ്വാമികൾ ശരീരത്തിൽ വിട്ട് ആ രാജ്യത്ത് തീപ്പെട്ടുപോയ രാജാവിൻ്റെ ശവദാഹകർമ്മത്തിന് ഒരുങ്ങുന്നതിനിടയ്ക്ക് രാജാവ് എഴുന്നേറ്റ് ജീവനോടെ തിരിച്ചു വന്നുവെന്നും 4 ദിവസം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം തീപ്പെട്ടുവെന്നും പറയുന്നുണ്ട്. എന്തിനായിരുന്നു? സർവജ്ഞപീഠം കയറുവാൻ
ഗൃഹസ്ഥാശ്രമ ജീവിതം എന്താണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കുവാൻ വേണ്ടി അത് മനസ്സിലാക്കുവാൻ ഒരു രാജാവിൻ്റെ ശരീരത്തിൽ ശങ്കരാചാര്യസ്വാമികൾ കയറി, ജീവൻ കയറി, 4 ദിവസം കൊണ്ടത് മനസ്സിലാക്കി ശരീരം ഉപേക്ഷിച്ച് തിരിച്ചു വന്ന് നരസിംഹമൂർത്തിയെ ഭജിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടി വീണ്ടും ശ്രീ ശങ്കരാചാര്യസ്വാമികൾ സ്വന്തം ശരീരത്തിൽ പ്രവേശിച്ച് ജീവിച്ചതായി നാം ചരിത്രത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി ദേവക്രീഡാ ദർശനം എന്ന സിദ്ധിയെപ്പറ്റിയാണ് പറയുന്നത്. ദേവത ഉദ്യാനങ്ങളിൽ പോയി വിഹരിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഭഗവാന്റെ ശുദ്ധ സത്വഗുണത്തെ ധ്യാനിക്കണം. എന്നാൽ സത്വഗുണത്തിൻ്റെ അംശസ്വരൂപിണികളായ ദേവസ്ത്രീകൾ വിമാനവുമായി വന്നു ചേരും. അവരൊന്നിച്ച് ദേവലോകത്തിലെ നന്ദനോദ്യാനത്തിൽ പോയി വിനോദിക്കുകയോ അവരുടെ കളികൾ കാണുകയോ ചെയ്യാം. ദേവക്രീഡാദർശനം എന്ന സിദ്ധിയാണത്. സത്യസങ്കല്പനായ ഭഗവാനെ നിരന്തരം ധ്യാനിക്കുന്നതിനാൽ ആ യോഗിയുടെ സങ്കല്പങ്ങളെല്ലാം സഫലങ്ങളായിത്തീരുന്നു. അതിനെയാണ് സങ്കല്പ സംസിദ്ധി എന്ന് പറയുന്നത്. ഈശിത്വം, വശിത്വം എന്നീ സിദ്ധികളുടെ സ്വാമിയായ ഈശ്വരനിൽ മനസ്സിനെ ധരിക്കുന്ന യോഗിയുടെ ആജ്ഞയെ ആർക്കും മറികടക്കാൻ സാധിക്കില്ല. ഇത് ആജ്ഞ എന്ന സിദ്ധിയാണ്. ഭഗവത് ഭക്തി പ്രഭാവത്താൽ സത്വഗുണപ്രധാനമായി തീർന്ന ബുദ്ധി കൊണ്ട് കഴിഞ്ഞ ജന്മങ്ങളെയും ഈ ജന്മത്തിലെ മരണസമയത്തെയും ഭാവി ജന്മങ്ങളെയും അറിയാറായിത്തീരുന്ന സിദ്ധിയെ ത്രികാലജ്ഞത്വം എന്ന് പറഞ്ഞു വരുന്നു. പ്രകൃതിയുടെ ഗുണങ്ങളിൽ നിന്നകന്ന് ഉദാസീനായിരിക്കുന്ന ഈശ്വരനിൽ ധാരണ കൊണ്ട് മനസ്സിനെ ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ അദ്വന്ത സിദ്ധി കരവശമായിത്തീരും. ശീതോഷ്ണങ്ങൾ, സുഖദുഃഖങ്ങൾ ഇവയെ ബാധിക്കാതെ തീരലാണ് ഈ പറഞ്ഞ സിദ്ധി കൊണ്ടുള്ള ഗുണം. അദ്വന്ത സിദ്ധി കൈവന്നു കഴിഞ്ഞാൽ ഈ ശക്തി നമുക്കും കിട്ടും എന്ന് ഉറപ്പാണ്. എല്ലാവരുടെയും ഹൃദയത്തിൽ അന്തര്യാമിയും ബുദ്ധിവൃത്തികളുടെ സാക്ഷിയായും വിളങ്ങുന്ന ഈശ്വരനിൽ മനസ്സിലെ ഉറപ്പിക്കലാകുന്ന അനുഷ്ഠാനം കൊണ്ട് പരചിത്തജ്ഞാനം ഉണ്ടാകും. യോഗാനുഷ്ഠാനത്താൽ മനസ്സ് പഞ്ചഭൂതങ്ങൾക്കും കാരണമായ ആത്മസ്വരൂപമായി തീരുന്നതിനാൽ ഒരു യോഗിയുടെ ശരീരം ജലജീവികൾക്ക് ജലം കൊണ്ട് നാശം സംഭവിക്കാത്തതുപോലെ അഗ്നി, സൂര്യൻ, വിഷം, ജലം ഇവ കൊണ്ടൊന്നും നശിക്കാത്തതായിത്തീരും. അഗ്നി, അർക്ക, അമ്പു, വിഷ, സ്തംഭം എന്നാണ് ഈ സിദ്ധിക്ക് പേർ. ശ്രീവത്സം, ശംഖ്, ചക്രം, ഗദ, വില്ല്, വാൾ, വെൺകൊറ്റക്കുട, കൊടിക്കൂറ, വെൺചാമരം എന്നിവയോടുകൂടിയ ഭഗവത് സ്വരൂപത്തിൽ ധാരണ അഭ്യസിക്കുന്നവന് തോൽവിയുണ്ടാകുന്നില്ല. ഇതിനെ അപരാജയ സിദ്ധി എന്ന് പറയും. ഭഗവാൻ ഉദ്ധവരോട് അരുളി ചെയ്തു, ഉദ്ധവ, ഈ പറഞ്ഞ ധാരണകളിലൂടെ ഈശ്വരനാകുന്ന എന്നെ ഉപാസിക്കുന്ന യോഗികൾക്ക് ഈ സിദ്ധികൾ അനുഭവപ്പെടും. ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ പറ്റും. ലോകവ്യവഹാരങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റും. പ്രാണനെ അടക്കാൻ പറ്റും. ധാരണകളെ അഭ്യസിക്കുന്ന യോഗിക്ക് കിട്ടാത്ത സിദ്ധികൾ യാതൊന്നും തന്നെയില്ല. ഈശ്വരപ്രാപ്തിയാകുന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സാധകന് യോഗസിദ്ധികൾ തടസ്സങ്ങളാണെന്നും കാലതാമസം ഉണ്ടാകുന്നവയാണെന്നും പറയപ്പെടുന്നു. ജന്മനാ തന്നെ ചിലർക്ക് ചില സിദ്ധികളുണ്ട്. ഔഷധ സേവ, തപസ്, മന്ത്രജപം എന്നിവ കൊണ്ടും പല സിദ്ധികളും പലരും നേടിയിട്ടുമുണ്ട്. അവയെല്ലാം തന്നെയും യോഗം അഭ്യസിക്കുന്നത് കൊണ്ടും ഉണ്ടാവും. പക്ഷേ യോഗം കൊണ്ട് സാധിക്കേണ്ടതായ ആത്മസാക്ഷാത്കാരം മറ്റൊന്നുകൊണ്ടും ലഭിക്കാൻ പോകുന്നില്ല. അതിനാൽ യോഗം ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ഉപയോഗിക്കണം, സിദ്ധികൾക്ക് വേണ്ടിയല്ല. ഇന്ന കാര്യം നേടി ഇന്ന നേട്ടമുണ്ടാക്കാൻ വേണ്ടിയല്ല സിദ്ധികൾ നേടേണ്ടത്. ആത്മാനുഭൂതിക്ക് വേണ്ടി വേണം. ആ ആത്മാനുഭൂതിക്ക് മുൻപിൽ യോഗികൾ ഈ സിദ്ധികളെ വളരെ തുച്ഛങ്ങളായിട്ടാണ് കണക്കാക്കിയത്. അവർക്ക് കിട്ടിയ സിദ്ധികൾ അവർ പണമുണ്ടാക്കാനോ പ്രശസ്തിക്ക് വേണ്ടിയോ ഉപയോഗിച്ചില്ല എന്നർത്ഥം. ശങ്കരാചാര്യസ്വാമികൾ, ശ്രീനാരായണ ഗുരു ഇവരൊക്കെ സിദ്ധികൾ ഉപയോഗിച്ചത് അവരെ പ്രശസ്തനാക്കാൻ വേണ്ടിയിട്ടല്ല, ലോകനന്മയ്ക്ക് വേണ്ടി, ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. എല്ലാ സിദ്ധികൾക്കും കാരണഭൂതൻ ഭഗവാനാണ്. എല്ലാ സിദ്ധികളുടെയും അധിപതിയും ആത്മസ്വരൂപനുമായ ഭഗവാൻ തന്നെയാണ്.
മോക്ഷത്തിനും ജ്ഞാനത്തിനും ജ്ഞാനപ്രാപ്തിക്കും വേണ്ടതായ മനഃശുദ്ധിക്കും ധർമാചരണത്തിനും ബ്രഹ്മോപദേശത്തിനും നാഥനായിരിക്കുന്നവനും ഭഗവാൻ തന്നെയാണ്. സകല ജീവജാലങ്ങളുടെയും അകത്തും പുറത്തും പഞ്ചഭൂതങ്ങൾ എപ്രകാരം വ്യാപിച്ചിരിക്കുന്നുവോ അതുപോലെ ആത്മാവായ ഭഗവാൻ എല്ലാറ്റിലും അകവും പുറവും മറവില്ലാതെ നിറഞ്ഞു നിൽക്കുന്നു. അകം പുറം എന്ന ഭേദം പോലും അജ്ഞനായ ജീവന്റെ ദൃഷ്ടിയിലേ ഉള്ളൂ. ആത്മാവായ ഭഗവാനിൽ ആവക വകഭേദങ്ങൾ ഒന്നുമില്ല എന്ന് ഉദ്ധവരെ ഭഗവാൻ ബൃഹത്തായ ലോകത്തിലെ ഏറ്റവും നല്ല ജ്ഞാനമായ ഈ യോഗസിദ്ധികളെപ്പറ്റി പറഞ്ഞുകൊടുത്തത് കേട്ട് ഉദ്ധവർ ഭഗവാനെ നമസ്കരിച്ചു. ഈശ്വരോപാസന കൊണ്ട് എല്ലാ സിദ്ധികളും നമുക്കും ഉണ്ടാകും. ആ സിദ്ധികൾ കൊണ്ട് നമുക്കും ഭഗവാനെ ഉപാസിക്കാം. ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള മറ്റു പലർക്കുമില്ലാത്ത ചില സിദ്ധികൾ, അത് കലയായാലും സാഹിത്യമായാലും അല്ലെങ്കിൽ നിരൂപണത്തിലാണെങ്കിലും കവിതകളിലാണെങ്കിലും എന്തെങ്കിലും ഒരു പ്രത്യേകത ഈശ്വരൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഉപാസന കൊണ്ട് വളർത്തി വലുതാക്കി അതിലൂടെ ആത്മസാക്ഷാത്കാരത്തിന് എല്ലാവർക്കും ഉതകട്ടെ, ഉതകുമാറ് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ നേരുന്നു. നന്ദി. നമസ്കാരം.